ഹെഡ്രീജിയോ സ്പേം ആൻറ്റീരിയർ പോർഷൻ ഓഫ് ഹെഡ്രീജിയൻ ഈസ് കവേർഡ് ബൈ എ കാപ്പ് ലെക് സ്ട്രക്ചർ ദാറ്റ് ഈസ് നോൺ ആസ് അക്രോസോം ഹെഡിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു തൊപ്പി പോലെയുള്ള പോർഷനുണ്ട് ആ പോർഷന് പറയുന്ന പേരാണ് അക്രോസോം ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അക്രോസോം അക്രോസോം ഈസ് ഫിൽഡ് വിത്ത് എൻ എൻസെയിം ഒരു പ്രത്യേക എൻസെയിമുണ്ട് ഹയാലുറാനിഡേസ് എന്നൊക്കെ പറയും ദൻസെയിം ഈസ് ഹെൽപ്ഫുൾ ഫോർ ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവം ഓവത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓവത്തിൻ്റെ എസ്റ്റേണൽ ലെയറിനെ പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ അക്രോസോമിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ എൻസേം ആണ് അപ്പോൾ അക്രോസോം ഈസ് ഹെൽപ്ഫുൾ ഫോർ ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവം എന്താണ് സ്പേമിന്റെ മിഡിൽ പീസിന്റെ പ്രത്യേകത ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈറ്റോകോണ്ട്രിയ ദിസ് മൈറ്റോകോണ്ട്രിയ പ്രൊവൈഡ്സ് എനർജി ഫോർ മൂവ്മെന്റ് ഓഫ് ടേൽ ടേലിന് സഞ്ചരിക്കുവാൻ ആവശ്യമായിട്ടുള്ള എനർജി മൈറ്റോ നിന്നാണ് കിട്ടുന്നത് മൈറ്റോ എവിടെയാണ് മിഡിൽ പീസിലാണ് ലാസ്റ്റ് പോർഷൻ ഓഫ് സ്പേം ടൈൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് സ്പേം മോട്ടിലിറ്റി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് സ്പേം ഓവത്തിനടുത്തേക്ക് എത്തുന്നത് ഈ ടെയിൽ ഉപയോഗിച്ച് സഞ്ചരിച്ചും കൊണ്ടാണ് മെയിൽ ഇജാക്കുലേറ്റ്സ് അബൌട്ട് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മില്യൺ സ്പേംസ് ഡ്യൂരിറ്റസ് ഇണചേരുന്ന സമയത്ത് ഒരു സിംഗിൾ ഇജാക്കുലേഷൻ വഴി ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്യൺ സ്പേംസ് ആണ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ എത്തുന്നത് ഇങ്ങനെ എത്തുന്ന സ്പേംസിന് സിക്സ്റ്റി പെർസെൻറ്റേജ് അറുപത് ശതമാനത്തോളം സ്പെസിഫിക് ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം അതുപോലെ നാൽപ്പത് ശതമാനത്തോളം സ്പേംസിന് വിഗ്രസ് മോർട്ടിലിറ്റി ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ അതാണ് നോർമൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലാത്ത സമയത്ത് പലപ്പോഴും അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും മോർട്ടിലിറ്റി കുറഞ്ഞാലോ അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലാത്ത സ്പേംസ് ഉണ്ടായാലോ അത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു സ്പേംസ് ആർ റിലീസ് ഫ്രം ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ് അതായത് സ്പേം പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ മെച്ചോർഡ് സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പേമിയേഷൻ എന്ന് നിങ്ങൾ പഠിച്ചു ദി സ്പേംസ് ആർ ദെൻ ട്രാൻസ്പോർട്ടഡ് ബൈ ദി അസസറി ഡക്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന സ്പേംസ് സ്പേം ഡക്റ്റ് അസസറി ഡക്റ്റ് വഴി പാസ് ചെയ്യുന്നു ഏതൊക്കെയാണ് അസസറി ഡക്റ്റിൻ്റെ ഭാഗങ്ങളെന്നും നിങ്ങൾക്കറിയാം എപ്ലി ഡാമീസ് വാസ് ഡിഫറൻസ് അതുപോലെ ഫസ്റ്റ് പാർട്ട് റെറ്റി ടെസ്റ്റിസ് വാസ ഇഫ്രൻഷ്യ തുടങ്ങിയവ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്പേമിനോട് കൂടി ആ പോകുന്ന വഴിക്ക് സ്പേം ഡക്റ്റ് സെമിനൽ വെസിക്കിളുമായും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായും ബൾബോറിത്രൽ ഗ്ലാൻഡുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മെയിൽ ഗ്ലാൻസിൻ്റെ സെക്രീഷിന് പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ അപ്പോൾ സെമിനൽ പ്ലാസ്മയും സ്പേമും ചേർന്നതാണ് സെമൻ ഈ സെമനാണ് പിന്നെ ഇജാക്കുലേഷൻ വഴി പുറത്തേക്ക് വരുന്നത്